ഈ മാസം 27 ന് ചേരാനിരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനം മാറ്റിവെക്കാൻ സർക്കാർ തീരുമാനം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമ്മേളനം നീട്ടുന്നത്. കോവിഡ് വ്യാപനം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം 24 ന് 3 മണിക്ക് ചേരും. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഭയുടെ മേശപ്പുറത്ത് വെച്ച ധനകാര്യ ബില്ലിന്റെ കാലാവധി ഈ മാസം അവസാനിക്കും. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ബിൽ പാസാക്കാൻ തിങ്കളാഴ്ച ഒരു ദിവസത്തെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്തത്. എന്നാൽ സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തിന്റെ തീവ്രത കണക്കിലെടുത്താണ് സമ്മേളനം നടത്തേണ്ടതില്ലെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം നാളത്തെ മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. എംഎൽഎമാരിൽ പലരും 65 വയസ്സ് കഴിഞ്ഞവരും തീവ്രബാധിത മേഖലകളിൽ നിന്നും വരുന്നവരുമാണ്. കോവിഡ് വ്യാപനം തീവ്രമായ തലസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രോഗവ്യാപനത്തിനിടയാക്കുമെന്നാണ് സർക്കാർ വാദം. ധനകാര്യ ബില്ലിന്റെ കാലാവധി നീട്ടാൻ ഓർഡിനൻസ് ഇറക്കാനാണ് തീരുമാനം. അതേസമയം സർക്കാർ നിലപാടിനോട് യോജിക്കാനാകില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. സമ്മേളനം നടത്തണമെന്നതിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മാറ്റിവെക്കാനാണ് തീരുമാനമെങ്കിൽ അത് സമവായത്തോടെ ആകില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. സമ്മേളനം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുമ്പോഴും തലസ്ഥാനത്ത് രോഗവ്യാപനം രൂക്ഷമായിരുന്നു. സഭയിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ച് സമ്മേളനം നടത്താനായിരുന്നു തീരുമാനം. അതിനാൽ തന്നെ ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയവും സ്പീക്കർക്കെതിരെ നോട്ടീസും UDF നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.